നമസ്കാരം, എൻ്റെ രാജേഷ് എന്നാണ്. ഇവിടെയുള്ളവരെല്ലാം സാധാരണക്കാരാണ്. നേരം അവരുടെ കയ്യിൽ ഒരു നിശ്ചിത ബഡ്ജറ്റിനുള്ള ഒരു വീടാണ് അവർ ഉദ്ദേശിക്കുന്നത്. നേരം നമ്മുടെ ഒരു തീരുമാനം എന്നാന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് സ്ഥിരം ഒരു വരുമാനവും അമിത ആയിട്ടുള്ള ലാഭം ഈടാക്കാതെ ഒരു നിശ്ചിത ലാഭം ഈടാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വീട് പണി ചെയ്തു കൊടുക്കുന്നത്. ഇത്തരത്തിൽ മറ്റുള്ള സ്ഥലത്ത് ചെയ്യാൻ സാധിക്കുമോ? ഈ അടുത്തുള്ള പ്രദേശത്ത് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ദൂരേക്ക് ഈ നമ്മളീ പറയുന്ന ബഡ്ജറ്റ് പണി തീരത്തുമില്ല, ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട്? ഇതിപ്പം 850 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എത്ര സമയം എടുത്തു? ഇതൊരു 4 മാസത്തോളം എടുത്തു പൂർത്തീകരിക്കാൻ വേണ്ടി. എത്ര രൂപ ആയിട്ടുണ്ട്? ഇതിപ്പം 14 ലക്ഷം രൂപയായി. 14 ലക്ഷം രൂപയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടൊരു വർക്കാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ടെലിവിഷൻ ആണ്. ഇവിടെ സാധാരണ മഴയുള്ള പ്രദേശമാണ്, മഴ കൂടുതലുള്ള പ്രദേശമാണ്. ഇവർക്ക് രണ്ടാം നില പണിയണമെന്ന് ഒരു ഉദ്ദേശമില്ല. ഇല്ല, അതുകൊണ്ട് വല്ല കാർഷിക മേഖല ആയതുകൊണ്ട് വല്ല കാപ്പിക്കുരിയോ കുരുമുളോ ഒക്കെ മുകളിലേക്ക് ഇടാൻ പാകത്തിനനുസരിച്ചിട്ടല്ലേ? അതെ, മുകളിലേക്ക് പണിയാൻ പറ്റുന്ന രീതിക്കാണോ ചെയ്തേക്കുന്നത്? സിറ്റൗട്ട് സിറ്റൗട്ട് വെട്ടിവെറ്റൈലാണ്, സാധാ വെട്ടിവെറ്റൈൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലാഡിംഗ് ടൈല്, പിന്നെ കട്ടള വന്ന് അഞ്ഞലി തടിയാണ്. ഡോറ് വന്ന് മഹാഗണി, മഹാഗണി ഡോറ്. ഡോറ് ഇത് സിമെന്റ് ഫ്രെയിം ജനലാണ്. കട്ടള കട്ടള ഡോറ്, ഇത് ഡോറ് അലുമിനിയം ഷട്ടർ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്തെ ഹാള്. 21 അടി നീളവും 10 അടി വീതിയുണ്ട്. ഡൈനിങ് ഹാളും തിരിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ പാർട്ടീഷൻ ആവശ്യമുണ്ട്, ഭാവി ചെയ്യാൻ പറ്റും അല്ലേ? അതെ, ചെയ്യാൻ പറ്റും. ഇതിന് എത്ര ബെഡ്റൂമാ? ഇതിന് 3 ബെഡ്റൂം ഉണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഈ ടൈലെല്ലാം സെയിം തന്നെ? ടൈലെല്ലാം സെയിം തന്നെ. ഇത് എത്ര വന്നേക്കുന്ന സൈസ്? ഇത് 10x10 ബെഡ്റൂം ആണ്. പിന്നെ 2 ജനൽ കൊടുത്തിട്ടുണ്ട്, ഒരു 3 വാളി ജനലും ഒരു 2 വാളി ജനലും. അതെല്ലാം കട്ടളയെല്ലാം സെയിം തന്നെയല്ലേ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിമെന്റിന്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ജനലൊക്കെയോ? ഇതോ ജനലും ഇതും സിമെന്റ് കട്ടളയാണ്. ഫ്രെയിം ഷട്ടർ വന്നിട്ട് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ. പിന്നെ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം കട്ടള സിമെന്റ് കട്ടളയാണ്. അതേ സെയിം ടൈൽ തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് എത്ര? ഇത് സൈസ് സെയിം തന്നെയല്ലേ? സൈസ് സെയിം ആണ്. 3 വാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇലക്ട്രിക് പോയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കോമൺ ബാത്റൂമാണ്. ഒരു ബാത്റൂമേ ഉള്ളൂ അല്ലേ? ഒറ്റ ബാത്റൂമേ ഉള്ളൂ. ഇതിന്റെ ഡോറൊക്കെ ഡോറ് വന്ന് ഫൈബർ ഡോറാണ്. എല്ലാ ഫിറ്റിംഗ്സുകളും ഉൾപ്പെടുത്തി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3rd ബെഡ്റൂം പോവാം. ഇത് സെയിം കട്ടള തന്നെയാണ്, സിമെന്റിന്റെ കട്ടള. ഇത് എത്ര സൈസ് വരുന്നുണ്ട് ഏടാ? ഇതും 10x10 സൈസ് തന്നെ വന്നേക്കുന്നത്. ഇലക്ട്രിക് പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ജനൽ കൊടുത്തിട്ടുണ്ട്, ഒരു 3 വാളിയും ഒരു 2 വാളിയും ജനൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് പോവാം. ഇതാണ് ടിവിയുടെ യൂണിറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് ഇവിടെ കൊടുത്തേക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണല്ലോ നല്ല ലോങ് ആയിട്ട് ഇരുന്ന് സിനിമ കാണാം. ഇത്ര വലിയൊരു ഹാളാണ്, അതിനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത് ടിവിയുടെ അടുത്തിരുന്ന കുട്ടികൾ അല്ലേ കാണണ്ട. ഇത് ഇതാണ് കിച്ചൺ. കിച്ചൺ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ, ഈ ഭാഗത്തായിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ? ഇതെല്ലാം ടൈൽ തന്നെയല്ലേ ചെയ്തേക്കുന്നത്? ടൈൽ തന്നെ. പിന്നെ ഒരു ജനല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആലുവടുപ്പാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ മുകളിൽ ടൈലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലേ? ടൈല് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വലിയ കബോർഡ് ഒന്നും ചെയ്തിട്ടില്ല, ഫറസ്ലാവിന്റെ വർക്കാണ് ചെയ്തേക്കുന്നത്. ഭാവിയിലേക്ക് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. പിന്നെ ഗ്യാസ് വോൾട്ടൈലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മാറ്റ് ഫിനിഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഒതുക്കിക്കൊണ്ട് എന്നാൽ നല്ലൊരു കിച്ചണായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നു അല്ലെ. ഇനിയിപ്പോ ഇവർക്ക് വർക്ക് ഏരിയ വേണമെങ്കിൽ പുറത്തേക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. ഇതിന്റെ ഡോറായിട്ട്? ഇത് സാധാരണ ഡോറാണ് ചെയ്തേക്കുന്നത് അല്ലേ? പുറത്തേക്ക് കട്ടള ചെയ്തേക്കുന്നത് അല്ലേ? ആ താഴെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടിട്ടല്ലേ. അപ്പോൾ ഇത്തരത്തിലൊക്കെ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഈ പ്രദേശത്തുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വരേക്കും. ബൈ ബൈ.